ക്വാറന്റൈൻ ഫീസ് അടിയന്തരമായി പിൻവലിക്കണമെന്നും പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന നയം അവസാനിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് MP. പ്രവാസികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ അവരെ ചൂഷണം ചെയ്യുവാൻ മത്സരിക്കുന്ന കാഴ്ചയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളിലൂടെ കാണുന്നത്. ഇത്തരം ജനദ്രോഹ നടപടികളിൽ നിന്നും അടിയന്തരമായി സർക്കാർ പിന്മാറണമെന്നും MP ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുമ്പോൾ പ്രവാസികൾക്ക് വാരിക്കോഴി കൊടുക്കുന്നു എന്ന് വർത്തമാനങ്ങൾ പറയാറുണ്ട്. ആ വർത്തമാനം മാത്രമല്ലാതെ ഒരു കാര്യവും നമ്മുടെ ഈ നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിറവേറ്റപ്പെടുന്നില്ല എന്ന യാഥാർത്ഥ്യങ്ങൾ സത്യാവസ്ഥ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒന്ന് ഒന്നര മാസക്കാലത്തിന് അപ്പുറത്ത് ആറ്റിങ്ങൽ കെയർ എന്ന രൂപത്തിൽ നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി പ്രവാസികൾക്ക് വേണ്ടി. ആ പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വാട്സപ്പ് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും ഓരോ മണിക്കൂർ ഞാൻ അവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചെലവഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, പല ആളുകളും അവിടെ നിന്ന് മടങ്ങി വരുവാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. കോവിഡ് ബാധിച്ചിട്ടുള്ളവർ എന്നെ വിളിച്ചിട്ടുണ്ട്, അല്ലാതുള്ളവരുണ്ട്. എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെടുത്തണമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അനേകം ആളുകളെ ഇന്ന് പ്രവാസി ലോകത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളെ മടക്കി കൊണ്ടുവരുവാൻ കഴിഞ്ഞു. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് ഈ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള ഇടങ്ങളിൽ മാത്രം ഫ്ലൈറ്റുകൾ വരുന്നു എന്ന ഒരു അവസ്ഥയ്ക്ക് നേതൃത്വം കൊടുത്തു. അന്ന് അത് പാടില്ല, തിരുവനന്തപുരം എയർപോർട്ടിന് അതിനൊരു മുഖ്യ പ്രാമുഖ്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരമായി കത്തുകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ പ്രവാസികൾ വരുന്നതിന് വേണ്ടി അന്യ വേറെ പല ഇടങ്ങളിൽ നിന്നും പ്രവാസികൾക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു. ആ നടപടികൾ സ്വീകരിച്ചപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ചെയ്തത് നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് പ്രവാസി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽ എന്റെ ശ്രദ്ധയിൽ ഉള്ള ഒരു കാര്യമാണ്. പ്രവാസികളുടെ പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാട്ടുന്ന ഇരട്ടത്താപ്പ് നയത്തിനെതിരെ പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങലിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് പള്ളിവിള സലീം അധ്യക്ഷത വഹിച്ചു. MH അഷ്റഫ് ആലങ്കോട്, ദീപ കിളിമാനൂർ, ഇബ്രാഹിംകുട്ടി നഗരൂർ, നിസാം വഞ്ചിയൂർ എന്നിവർ സംസാരിച്ചു. SP ന്യൂസ്, ആറ്റിങ്ങൽ.